അയ്യോ എനിക്ക് പെൺകുഞ്ഞിനെ വേണ്ട, അയ്യോ എനിക്ക് പെൺകുഞ്ഞിനെ വേണ്ട, അയ്യേ ഇത് പെൺകുഞ്ഞ്, അയ്യേ പെണ്ണാണോ, അയ്യോ അതൊക്കെ നീ പ്രസവിച്ച് കുട്ടും. എന്താണ് മനസ്സിലായോ? അതായത് ഒരു നാടൻ നായ്ക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ വേണ്ടി പലരും നമ്മളെ സമീപിക്കുമ്പോൾ അത് പെൺകുഞ്ഞാണെന്ന് പറയുമ്പോൾ അയ്യേ അയ്യോ എന്താണ്, എന്തിനാണ് പെൺകുഞ്ഞിനോട് ഇത്ര വെറുപ്പ്? എന്തിനാണ് പെൺകുഞ്ഞിനെ നിങ്ങൾ ഇത്ര വെറുക്കുന്നത്? പെൺകുഞ്ഞിനെ വളർത്തണം, അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു നാടൻ നായ്ക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുമ്പോൾ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് ഒരു പെണ്ണായക്കുഞ്ഞിനാണ്. ഒരു പെണ്ണായക്കുഞ്ഞിനെ തെരുവിൽ നിന്ന് നമ്മൾ ദത്തെടുക്കുമ്പോൾ ഒരു 100,000 തലമുറ തെരുവിൽ നായകൾ പെറ്റുപെരുകാതിരിക്കാൻ കഴിയുന്നു, സഹായിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ ഈ അമിതമായ തെരുവ് നായ പ്രജനനം നിയന്ത്രിക്കാനും അതോടൊപ്പം പേവശ്യബാധയെ ഉന്മൂലനം ചെയ്യാനും കഴിയുന്നു. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഒരു നന്മയുടെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പെണ്ണായക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ നന്മയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പെണ്ണായക്കുഞ്ഞിനെ എടുത്ത് വളർത്തുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് പറയാം. എന്തുകൊണ്ട് നിങ്ങളിത് വെറുക്കുന്നത്? ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട്, പല ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് നാടൻ നായക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ വേണ്ടി ചോദിക്കുമ്പോൾ പെൺകുഞ്ഞിനെ എടുത്തു അതാ നല്ലതെന്ന് പറയുമ്പോൾ അയ്യോ വീട്ടിലവർ സമ്മതിക്കില്ലടാ, അവർ സമ്മതിക്കില്ല, ഇവർ സമ്മതിക്കില്ല, പെൺകുഞ്ഞിനെടുത്തു അപ്പോൾ എന്തോ സമ്മതിക്കാത്ത, അത് നായ പ്രസവിക്കും, പ്രസവിച്ച് കൂട്ടും, അങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെ പ്രസവം? നമ്മളെ വീട്ടിലൊരാളെ കൊണ്ടുപോയി നമ്മളെ വീട്ടിലൊരു അംഗമായിട്ട് വളർത്തുമ്പോൾ നമ്മളറിയാതെ എങ്ങനെ പ്രസവിക്കുന്നു? അതായത് നമ്മളെ വീട്ടിലൊരു നായനെ വളർത്തുമ്പോൾ അതിൻ്റെ പ്രായം അതിനെ നമ്മുടെ വീട്ടിൻ്റെ വെളിയിലോട്ട് നമ്മുടെ സാന്നിധ്യമില്ലാതെ ഒരിക്കലും വിടാതിരിക്കുക. നമ്മൾ ചെയിൻ പിടിച്ച് കൈ പിടിച്ച് നടത്തുക. അതുപോലെ നമ്മുടെ അറിവില്ലാതെ പുറത്തുനിന്ന് ഒരു നായകൾ ഫീമെയിൽ ഡോഗ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, മെയിൽ ഡോഗ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഒരു 3-4 മാസം പ്രായം കഴിഞ്ഞാൽ, 3-4 മാസം കഴിഞ്ഞാൽ കുഞ്ഞിനെ വന്ധീകരിക്കാം. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റലിൽ വന്ധീകരിക്കാൻ അധികം ചിലവില്ല. ഇപ്പോൾ എൻ്റെ ഒരു അടുത്തുനിന്ന് കുഞ്ഞിനെ എടുത്താൽ എൻ്റെ ഏരിയയിലൊക്കെ എനിക്ക് എത്തിപ്പെടാൻ സ്ഥലത്തൊക്കെ വെച്ചാൽ ഞാൻ അതിന് വന്ധീകരിച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത് 4 മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ പെണ്ണായ കുഞ്ഞിനെ എടുത്താൽ നമുക്ക് അതിനെ വന്ധീകരിക്കാം. വന്ധീകരിക്കാൻ അധികം ചിലവൊന്നുമില്ല. 2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് സ്റ്റിച്ച് 2 ആഴ്ച കഴിഞ്ഞ് എടുക്കാം. പിന്നെ നോർമൽ ലൈഫാണ് അതിൻ്റെ. അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പിന്നെ ആണ്ണായും പെണ്ണായും എല്ലാം തുല്യമായി. അപ്പോൾ ഈ ഒരു വന്ധീകരണം മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾ ആണ്ണായനെ, എല്ലാവരും ആണ്ണായനെ മതി പറയും. പക്ഷേ ആണ്ണായനെ എടുത്ത് വളർത്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അയ്യോ നോക്കാൻ മതി അവൻ കടിയനാണ്, പ്രശ്നങ്ങളാണ്, ചാടിപ്പോവാണ്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇപ്പോൾ ഒരു മെയിൽ ഡോഗിനെ നമ്മൾ വളർത്തുമ്പോൾ അവൻ്റെ ഈ എന്താ പറയുക, മേറ്റ് ചെയ്യണ ക്രോസ് ചെയ്യണൊക്കെ സമയങ്ങൾ, അവരുടെ സീസൺ ആ സമയങ്ങൾ വരുമ്പോൾ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ വരുമ്പോൾ, പിന്നെ പുറത്തുകൂടെ ഒരു ഫീമെയിൽ ഡോഗ് പോകുമ്പോൾ, ഹീറ്റായ ഒരു ഫീമെയിൽ ഡോഗ് അയൽവക്കത്തോ അല്ലെ പുറത്തുകൂടെ പോകുമ്പോൾ അവരുടെ സ്മെല്ല് ക്യാച്ച് ചെയ്യാൻ ഈ ഡോഗിന്, നമ്മളെ വീട്ടിലെ മെയിൽ ഡോഗിന് പറ്റും. അങ്ങനെ ആകുമ്പോൾ ഈ ചങ്ങലയുടെ ചങ്ങലയ്ക്ക് ഉള്ളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ കൂട്ടിനുള്ളിൽ കിടക്കുന്ന, സ്വാതന്ത്ര്യം ഇല്ലാതെ കിടക്കുന്ന ഈ മെയിൽ ഡോഗിനൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ കയറും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രകൃതി നിയമം, അവരെ വൈകാരികമായിട്ടുള്ള ഓരോ തലങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പിടിച്ചു നിർത്തുമ്പോൾ അവർക്ക് പ്രഷറാവും. അങ്ങനെ അവർ പുറത്തുനിന്ന് ഈ ഡോഗ്സിനെ കാണുമ്പോൾ അവർ ഓടാൻ നോക്കും, മതിൽ ചാടാൻ നോക്കും, വീട്ടിൽ നിന്ന് പോവും, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അങ്ങനെ പിന്നെ നമ്മളോട് ദേഷ്യമാവും, കടിക്കാൻ നോക്കും. അപ്പോൾ പറയോ നായ കടിക്കുകയാണ്, അങ്ങനെ അത് നായനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തെരുവിൽ ലാവിഷായിട്ട് എൻജോയ് നടക്കേണ്ട ഒരു ക്രോ മെയ്റ്റ് എണ ചേർന്ന് തുണ ചേർന്നൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൽ ഡോഗിനെ എടുത്താൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഫീമെയിലിന് എപ്പോഴും മുൻതൂക്കം കൊടുക്കുക, ഫീമെയിലിനെ മുൻതൂക്കം കൊടുക്കുക. അത് കഴിഞ്ഞ് മാത്രം 2 സ്ഥാനം വളർത്താൻ നിങ്ങൾ മെയിലിന് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരു ഫീമെയിലിനെ എടുത്താൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, പ്രസവിക്കുന്നു. ഫീമെയിലിനെ എടുത്താൽ നിങ്ങൾക്ക് വന്ധീകരിക്കേണ്ടേ ഉള്ളൂ. വന്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, മനസ്സിലല്ലേ? അപ്പോൾ ഫീമെയിൽ മെയിൽ എന്നുള്ളൊരു വേർതിരി വേണ്ട. ഫീമെയിലിനെ വളർത്താൻ പറയുമ്പോൾ ഫീമെയിലിനെ വളർത്താം, അയ്യോ എനിക്ക് ഫീമെയിൽ വേണ്ട, ആണ്ണായ മതി എന്ന് ഒരിക്കലും പറയാതിരിക്കുക, മനസ്സിലായില്ലേ?